ഇന്ത്യൻ സീരീസുകൾക്ക് സംഭവിച്ച വലിയൊരു ട്രാൻസ്ഫോർമേഷനെ പറ്റി നമ്മൾ ദി ലാസ്റ്റ് ഹവർ എന്ന ഹിന്ദി സീരീസിനെ കുറിച്ചുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ അന്യഭാഷാ സീരീസുകളെ പോലെ നമ്മുടെ പല ഇന്ത്യൻ സീരീസുകളും കണ്ടന്റിലും ക്വാളിറ്റിയിലും മികച്ചു നിൽക്കുന്നു നമ്മളിൽ പലരും ഹിന്ദി ഭാഷയിൽ ഇറങ്ങിയ ഇന്ത്യൻ സീരീസുകളായിരിക്കും കൂടുതലും കണ്ടിട്ടുണ്ടാവുക അല്ലേ എന്നാൽ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു തമിഴ് വെബ് സീരീസിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ പുറത്തിറക്കിയ നവംബർ സ്റ്റോറി എന്ന തമിഴ് വെബ് സീരീസിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ നേരെ വീഡിയോയിലേക്ക് ഈ മാസം ഇരുപതിന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തിറങ്ങിയ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് വെബ് സീരീസാണ് നവംബർ സ്റ്റോറി ഇന്ദിരാ സുബ്രഹ്മണ്യൻ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഈ സീരീസിൽ ലീഡ് റോളിലെത്തിയിരിക്കുന്നത് സിനിമാ നടി തമന്നയാണ് ദുരൂഹ സാഹചര്യത്തിൽ നടക്കുന്ന ഒരു കൊലപാതകത്തെ ആസ്പദമാക്കിയാണ് സീരീസ് മുന്നേറുന്നത് ഇന്ത്യയിലെ തന്നെ മികച്ച ക്രൈം നോവലിസ്റ്റുകളിൽ ഒരാളാണ് ഗണേശൻ അദ്ദേഹം തൻ്റെ അടുത്ത നോവലിൻ്റെ പണിപ്പുരയിലാണ് എന്നാൽ വിധി അയാൾക്ക് എതിരായിരുന്നു ഗണേശന് അൾസൈമേഷ്സ് രോഗം പിടിപെട്ടിരുന്നു തുടർന്ന് അയാളുടെ മകളായ അനു അയാളെ നന്നായി തന്നെ പരിപാലിക്കുന്നു ഒരു ദിവസം തൻ്റെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ അനുവിന് അച്ഛനെ വീട്ടിലെങ്ങും കാണാൻ സാധിക്കുന്നില്ല ഓർമ്മക്കേട് കൊണ്ട് എവിടെയെങ്കിലും പോയതായിരിക്കും എന്ന് മനസ്സിൽ വിചാരിച്ച് അനു അച്ഛനെ അന്വേഷിച്ച് ഇറങ്ങുന്നു സമയം രാത്രിയായിരിക്കുന്നു അവസാനമായി അനു തൻ്റെ വിൽക്കാൻ വച്ച പഴയ വീട്ടിൽ എത്തി നിൽക്കുന്നു വീടിനുള്ളിൽ കയറിയ അവൾക്ക് കാണാൻ സാധിച്ചത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു തറയിൽ ഒരു മൂലക്കിരിക്കുന്ന തൻ്റെ അച്ഛൻ്റെ സമീപത്തായി ഒരു സ്ത്രീയുടെ മൃതദേഹം ഒരു നിമിഷം പതറിയെങ്കിലും അച്ഛനെ എങ്ങനെയെങ്കിലും ഈ കുരുക്കിൽ നിന്ന് രക്ഷിച്ചെടുക്കണമെന്നാണ് അവൾ തീരുമാനിക്കുന്നത് തുടർന്ന് നടക്കുന്ന അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് സീരീസിൻ്റെ ഇതിവൃത്തം ആദ്യ എപ്പിസോഡിൻ്റെ എൻഡിങ് മുതൽ അവസാന എപ്പിസോഡ് വരെ എൻഗേജിംഗ് ആയി പോകുന്ന ഒരു സീരീസാണ് നവംബർ സ്റ്റോറി ഒരു മിസ്റ്ററി മൂഡിലാണ് കഥ പറഞ്ഞു പോകുന്നത് ഇതിലെ ബി ജി എമ്മും ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു മിസ്റ്ററി മൂഡ് തരുന്നതിൽ ഏറെ സഹായിക്കുന്നുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു ഫാക്ടർ തമന്നയുടെ പെർഫോമൻസ് തന്നെയാണ് ഐറ്റം ഡാൻസിലൂടെയും നായകൻ്റെ കൂടെ വെറുതെ ഒരു നായക എന്ന സ്ഥിരം വേഷങ്ങളിലൂടെയും മാത്രം നമുക്ക് പരിചിതമായ തമന്നയുടെ ഒരു മികച്ച തിരിച്ചുവരവാണ് സീരീസിലെ അനു എന്ന കഥാപാത്രത്തിലൂടെ നടത്തിയിട്ടുള്ളത് പെർഫോമൻസിൽ മികച്ചു നിന്നെങ്കിലും ഡബ്ബിങ് ഒരു പോരായ്മയായിട്ടാണ് തോന്നിയത് കൂടാതെ പശുപതിയും സീരീസിൽ ശക്തമായൊരു റോളിൽ എത്തുന്നു സീരീസിൻ്റെ ക്ലൈമാക്സ് എനിക്ക് ഒരു ആവറേജ് ആയിട്ടാണ് അനുഭവപ്പെട്ടത് കുറച്ചുകൂടെ ബെറ്ററാക്കാമെന്ന് തോന്നി എന്നിരുന്നാലും മോശമല്ലാത്ത രീതിയിൽ തന്നെ സീരീസ് അവസാനിക്കുന്നു വെറും ഏഴ് എപ്പിസോഡുകൾ മാത്രമുള്ള ഈ സീരീസിൽ ഓരോ എപ്പിസോഡിൻ്റെയും ഡ്യൂറേഷൻ ഏതാണ്ട് നാൽപ്പത് മിനിറ്റൊക്കെ മാത്രമാണ് അമിത പ്രതീക്ഷ ഒന്നും വെക്കാതെ ഒരു നോർമൽ സീരീസ് എന്ന് വിചാരിച്ച് നിങ്ങൾ കണ്ടു തുടങ്ങുക ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ മർഡർ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന സീരീസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സീരീസാണ് നവംബർ സ്റ്റോറി ഇതുപോലെ വേറെ ഏതെങ്കിലും സീരീസിൻ്റെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് ആ സീരീസിൻ്റെ റിവ്യൂ ആയിട്ട് ഞങ്ങൾ അടുത്തൊരു ദിവസം വരുന്നതായിരിക്കും